യൂറോപ്യ ഫാൻസ്, ലോങ് ടൈം നോ സീ. വേറെ ഒന്നുമല്ല, എനിക്ക് ക്ലാസ് തുടങ്ങിയപ്പോൾ സ്റ്റഡീസിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായി വന്നു. അതാണ് ഈ ഗ്യാപ്പ് വന്നത്. ഇനി മുതൽ വീക്ക്ലി വൺ വീഡിയോ എന്തായാലും മസ്റ്റ് ആയിരിക്കും. ആൻഡ് നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന മാസി സപ്പോർട്ടിന് വളരെയധികം നന്ദി. തുടർന്നും ഇതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഞാൻ കൂടുതൽ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ആൻഡ് വൺ പീസ് ആൻഡ് നറൂട്ടോ പോലെ തന്നെ നമുക്ക് ലോട്ട് ഓഫ് ആനിമേ കണ്ടന്റ്സ് ഡിസ്കസ് ചെയ്യണം. അതുപോലെ ആനിമി കണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ടു യുവർ ആനിമി ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് ബെസ്റ്റ് സ്പോർട്സ് ഇൻ വൺ പീസിനെ കുറിച്ചാണ്. ഈ ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞ് ധാരാളം പേർ കമന്റ്സ് ഇട്ടിരുന്നു, അതും ഫൈവ് എൽഡേഴ്സിന്റെ വീഡിയോക്ക് ശേഷം. ആൻഡ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. എത്ര പേർക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെന്ന് നോക്കാൻ വേണ്ടിയാണ്. കൂടാതെ ഈ വീഡിയോയിൽ നമ്മൾ ഈ സോർട്സിനെ ഒന്നും റാങ്കിങ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഈ സോർട്സിന്റെ കാര്യത്തിൽ എനിക്ക് ഈ സോർട്സിന്റെ കാര്യത്തിൽ കുറച്ചധികം ഡൗട്ട്സ് ഉണ്ട്. എന്നിരുന്നാലും ബെസ്റ്റ് സോർഡ് ഏതാണെന്നും അതിന്റെ ഓണറിനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് അതിന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡോണ്ട് സ്കിപ്പ്. കൂടാതെ നിങ്ങളുടെ ഫേവറേറ്റ് സോർഡ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സോർഡ് എന്ന് പറയുന്നത് ഫങ് ഫ്രീഡ്. വളരെയധികം പവർഫുൾ ആൻഡ് അഡ്വാൻറ്റേജ് ഉള്ള ഒരു സോർഡ് ആണ് ഈ ഫങ് ഫ്രീഡ് എന്ന് പറയാം. ഈ ഒരു സോർഡ് ജസ്റ്റ് ഒരു ഓർഡിനറി വെപ്പൺ ആയിരുന്നു സോവു നോമി എന്ന ഡബിൾ ഫ്രൂട്ട് കഴിക്കുന്നത് വരെ. വൺ പീസിൽ ഒരു നോൺ ലിവിംഗ് തിങ്ങിനും ഡബിൾ ഫ്രൂട്ട് കഴിച്ചാൽ പവേഴ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തന്ന ഒരു വെപ്പൺ കൂടെയാണ് ഇതെന്ന് പറയാം. ഈ ഒരു സോർഡ് ഡബിൾ ഫ്രൂട്ട് കഴിച്ചതിന്റെ ഫലമായി ഈ ഒരു വെപ്പണ് മൂന്ന് ഫോമിലൂടെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. അതേതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അതിന്റെ ബേസ് ഫോം, ഹൈബ്രിഡ് ഫോം, അതുപോലെ തന്നെ ഫുൾ എലിഫന്റ് ഫോം. ഒരു എലിഫന്റിന്റെ ഫുൾ സ്ട്രെങ്തും ഈ സോർഡ് വെച്ച് ഫൈറ്റ് ചെയ്യുമ്പോൾ യൂസർക്ക് ലഭിക്കും. അതായത് ആ പവേഴ്സ് എല്ലാം ആ സോഡിൽ ഫോം ആകും. കൂടാതെ ഇതിന്റെ ഓണറിന് ഡബിൾ ഫ്രൂട്ട് കഴിക്കേണ്ടതായി വരില്ല. അതുകൊണ്ട് സ്വിമ്മ് ചെയ്യാനുള്ള എബിലിറ്റീസും ഇതിന്റെ ഓണർക്ക് ഉണ്ടാകും. ഇത് തന്നെയാണ് ഈ ഒരു വെപ്പണിന്റെ മെയിൻ ആയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബട്ട് വൺ പീസിൽ തന്നെ വീക്കസ്റ്റ് ആയ ഒരു വ്യക്തിയാണ് ഈ വെപ്പൺ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സോഡിന്റെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തിറക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് പറയാം. ജസ്റ്റ് ഇമാജിൻ, ഇത് സോറോയോ മീഹോക്കോ വല്ലതും ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ അഞ്ചു മടങ്ങ് അവർ സ്ട്രോങ്സ് ആയി മാറിയേനെ. ബട്ട് ഇത് സ്പാൻഡത്തിന്റെ കയ്യിലിരുന്ന് തുരുമ്പെടുത്ത് പോകാനാണ് ചാൻസ് കൂടുതൽ. എനിവേ, അടുത്ത സോഡ് എന്ന് പറയുന്നത് സാൻഡൈ കിറ്റെറ്റ്സു. എനിക്കറിയാം എല്ലാ സോറോ ഫാൻസിനും ഈ സോഡിനെ കുറിച്ച് നന്നായി അറിയാമെന്ന്. ആക്ച്വലി ഈ ഒരു സോഡ് കേസ്ഡ് ആണ് എന്നും ഇത് യൂസ് ചെയ്യുന്ന ആൾ അധികം വൈകാതെ തന്നെ മരിക്കുമെന്നും ഈ ഒരു സോഡ് വിൽക്കാനിരുന്ന ഷോപ്പ് ഓണർ തന്നെ സോറോയോട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ലോക്ക്ഡൌൺ ആർക്കിൽ വെച്ചാണ് സോറോ ഈ സോഡ് സ്വന്തമാക്കുന്നത്. ഒരു ചലഞ്ചിങ് ആയ രീതിയിലാണ് സോറോ ഇത് സ്വന്തമാക്കുന്നതെന്നെല്ലാം പറയാം. അതുപോലെ ഈ ഷെൻഡൈ കിറ്റെറ്റ്സ് മൊത്തം മൂന്ന് സോഡ്സ് ആയിട്ടാണ് ഉള്ളത്. അതിൽ ഏറ്റവും വീക്കസ്റ്റ് ആയ സോഡാണ് സോറോ യൂസ് ചെയ്യുന്നത്. ബട്ട് സോറോയുടെ പവർ ലെവൽ ഇൻക്രീസ് ആയതിനു ശേഷം ഈ സോഡും എക്സ്ട്രീംലി പവർഫുൾ ആയി എന്ന് പറയാം. ഓർഡർ തന്നെ കൺഫേം ആക്കിയിട്ടുണ്ട് വൺ പീസിലെ സോർട്സ് യൂസേഴ്സിന്റെ പവേഴ്സ് മൂലം തന്നെ അപ്ഗ്രേഡഡ് ലെവലിൽ എത്തുമെന്ന്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എത്ര മാത്രം പവർഫുൾ ആയി മാറുമോ അതിനൊപ്പം തന്നെ നിങ്ങളുടെ സോഡിനും പവേഴ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഒരു സോർട്സ് മാൻ ഹാക്കി യൂസ് ചെയ്യുമ്പോൾ അയാളുടെ സോഡും ഹാക്കി ഫോമിലോട്ട് മാറുന്നത്. അതുപോലെ അടുത്തതായി പറയാൻ പോകുന്ന സോഡ് എന്ന് പറയുന്നത് സോൾ സോളിഡ്. യെസ്, നമ്മുടെ ബ്രൂക്ക് യൂസ് ചെയ്യുന്ന അതേ സോഡ്. ഏകദേശം ഒരു 50-70 ഇയേഴ്സ് സംതിങ് ആയിട്ട് പോലും ഇതിന്റെ പവേഴ്സ് ഒന്നും നശിച്ചിട്ടില്ല. അത്രയധികം പഴക്കം ചെന്നിട്ടും ഈ സോഡിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയാം. ഫ്രീസിംഗ് സ്റ്റൈൽ കോമ്പാറ്റ് മെത്തേഡിലൂടെ ബ്രൂക്ക് ഇത് വളരെ കൂളായിട്ട് യൂസ് ചെയ്യുന്നത് കാണാം. എനിമീസിനെ കണ്ണടച്ച് തുറക്കുന്ന ടൈമിൽ തന്നെ ബ്രൂക്ക് ഈ ഒരു സോഡ് ഉപയോഗിച്ച് ഡിസ്ട്രോയ് അല്ലെങ്കിൽ ഡിഫീറ്റഡ് ആക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ വിക്കുമായിട്ടുള്ള ഫൈറ്റിൽ ബ്രൂക്ക് ഈ സോഡ് യൂസ് ചെയ്യുന്ന സ്റ്റൈൽ എന്റെ മോനെ നോ വേർഡ്സ് എന്ന് തന്നെ പറയാം. ഒരു എംപറർ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള സോഡ് എന്ന ബഹുമതിയൊക്കെ ഈ സോൾ സോളിഡ് എന്ന സോഡിനുണ്ട്. ആൻഡ് നെക്സ്റ്റ് സോഡ് എന്ന് പറയുന്നത് നെപ്പോളിയൻ. യെസ്, നമ്മുടെ എക്സ് എംപറർ ആയിരുന്ന ബിക്മുൻ തന്റെ സോൾ സോൾഡ് ഡെൽ ഫ്രൂട്ട് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു വെപ്പൺ ആണിതെന്ന് പറയാം. ഈവൻ കൈഡോയ്ക്ക് ഒരു ചെറിയ രീതിയിലുള്ള സ്ക്രാച്ച് കൊടുക്കാൻ വരെ ഈ സോഡിന് സാധിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക എത്രമാത്രം കേപ്പബിലിറ്റി ഉള്ള സ്വേഡ് ആണ് നെപ്പോളിയൻ എന്ന്. ബിക്മുന്റെ ഹാക്കി കൂടെ ഈ ഒരു വെപ്പണിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ, അതായത് യൂസ് ചെയ്യുമ്പോൾ, ഇനിയും ഈ സോഡിന് എത്രമാത്രം പവർഫുൾ ആയി മാറാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. അത്രയും എക്സ്ട്രീം ലെവൽ പവർഫുൾ വെപ്പൺ ആണിത്. അതുപോലെ തന്നെ അടുത്ത പവർഫുൾ ആയ സോഡ് എന്ന് പറയുന്നത് കിക്കോക്കു. ആൻഡ് എന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു സോഡ് എന്ന് പറയുന്നത് കിക്കോക്ക് തന്നെയാണ്. ഇതിന്റെ യൂസർ മാറ്റാരുമല്ല, നമ്മുടെ ക്യാപ്റ്റൻ ലോ ആണ്. വാർലോഡ്സിനെതിരെയും മെമ്പറേഴ്സിനെതിരെയും യാതൊരുവിധ മടിയും കൂടാതെ ലോ ധൈര്യമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള കാരണം തന്റെ ഡെവിൾ ഫ്രൂട്ട് പവേഴ്സ് കൊണ്ട് മാത്രമല്ല, ഈ സോർട്സിന്റെ പവേഴ്സിൽ ക്യാപ്റ്റൻ ലോ വിശ്വസിക്കുന്നത് കൊണ്ട് കൂടെയാണ്. ആക്ച്വലി ഇതും ഒരു കേസിൽ സോഡാണെന്ന് പറയാം. കാരണം ഈ സോഡ് വളരെയധികം ബ്ലഡ്ഷെറ്റ് കണ്ട് അത് കേസ്ഡായി മാറുകയും ഇതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ ആർക്കും പറ്റാത്ത രീതിയിലാവുകയും ചെയ്തു. എന്നാൽ ലോയുടെ ഡെവിൾ ഫ്രൂട്ട് പവേഴ്സ് ഉപയോഗിച്ച് അതിനെയെല്ലാം ഓവർകം ചെയ്ത് സേജിക്കൽ അറ്റാക്സ് മാത്രമായി മാറുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ലോയേക്കാൾ നന്നായിട്ട് ഈ സോഡ് ഉപയോഗിക്കാൻ മറ്റാർക്കും സാധിക്കില്ല. ലോ ആന്റി വിക്മമായിട്ടുള്ള ഫൈറ്റിൽ തന്നെ അത് പ്രൂവ് ചെയ്ത് തന്നിട്ടുമുണ്ട്. ഈവൻ ഒരു ഐലൻഡിനെ ഈസി ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ ഈ ഒരു സോഡ് കൊണ്ട് സാധിക്കും. ആൻഡ് അടുത്ത സോഡ് എന്ന് പറയുന്നത് വാഡോയിച്ചി മൊഞ്ചി. ഒരു ലെജൻഡറി ബ്ലേഡ് ആണ് ഈ വെപ്പൺ എന്ന് പറയാം. ആക്ച്വലി സോറോയുടെ ഫേവറേറ്റ് സോഡ് എന്ന് പറയുന്നതും സോറോ ഏറ്റവും കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയ ഒരു സോഡ് എന്ന് പറയുന്നതും ഈ ബ്ലേഡാണ്. താൻ ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ്മാൻ ആകുമെന്ന് ഈ വാളിൽ തൊട്ടാണ് സോറോ സത്യമിട്ടത് പോലും, അതും തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന്റെ ഡെത്തിന് ശേഷം. ആക്ച്വലി സോറോ ഏറ്റവും കൂടുതൽ കാലം യൂസ് ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ സോഡാണ് എന്ന് പറയാം. സോറോയുടെ പവർ ലെവലിനൊപ്പം എത്തിയത് കൊണ്ട് തന്നെ ഈ സോഡിന്റെ പവേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കുക. മാസി
ഈ എമൗണ്ട് പവേഴ്സ് തന്നെ ഉണ്ടാകും. ഓട തന്നെ കൺഫേം ചെയ്താണ് ഈ ആനിമയിലെ ബെസ്റ്റ് സ്വോർഡ്സ് എന്ന തസ്തികയിൽ എപ്പോഴും നിലനിൽക്കുന്നത് ഈ ഒരു സ്വോർഡ് ആയിരിക്കുമെന്ന്. സോറോ എത്ര എപ്പിസോഡിലുണ്ടോ ആ എപ്പിസോഡിലെല്ലാം തന്നെ ഈ സ്വോർഡും ഉണ്ടാകും. അതുപോലെ അടുത്ത സ്വോർഡ് എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്. കാരണം ഇത് സിവിലിംഗ് സ്വോർഡ്സ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് തന്നെ. എൻമ ആൻഡ് അമേനോ ഹബാക്കി. ഇതിന്റെ ട്രൂ ഓണർ എന്ന് പറയുന്നത് നമ്മുടെ സാമുറായി ഓർഡനാണ്. പിന്നീട് ഇത് തന്റെ രണ്ട് മക്കൾക്ക് കൊടുക്കുകയും അതിലൊരു സ്വോർഡായ എൻമ വാനമാർക്കിൽ സോറോ സ്വന്തമാക്കുന്നുമുണ്ട്. ഭയങ്കരം ഹുമംഗസ് ആയ പവേഴ്സ് ഉള്ള ഒരു സ്വോർഡാണ് ഈ എൻമ എന്ന് പറയാം. സാധാരണ ഒരാൾക്ക് ഈ സ്വോർഡ് അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഒരു വർത്തിയസ്റ്റ് പേഴ്സൺ ആണ് തന്നെ അച്ചീവ് ചെയ്തിരിക്കുന്നത് എന്ന് ഈ സ്വോർഡിന് തോന്നിയാൽ മാത്രമേ തന്റെ പവേഴ്സ് യൂസർക്ക് കൊടുക്കത്തുള്ളൂ. ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ യൂസറിന്റെ ജീവൻ സ്വന്തമായി ഈ സ്വോർഡിന് ഇല്ലാണ്ടാക്കാനും സാധിക്കും. അത്രമാത്രം പവർഫുൾ ആയ ഒരു വെപ്പൺ ആണ് ഇതെന്ന് പറയാം. സോറോ ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യുമ്പോൾ സോറോയുടെ പവേഴ്സ് എല്ലാം തന്നെ ഈ സ്വോർഡ് ഒബ്സർവ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു ചെറിയ സ്ലൈഡിൽ നിന്നും തന്നെ അല്ലെങ്കിൽ ഒരു സ്ലാഷിൽ നിന്നും തന്നെ ഒരു എൻഡയർ ഐലൻഡിനെ അല്ലെങ്കിൽ ലാൻഡിനെ ഇല്ലാണ്ടാക്കാനുള്ള ശേഷി ഈ ഒരു സോഡിനുണ്ട്. ആൻഡ് അതേപോലെ അടുത്ത സോഡ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഒരു സോഡ് ആണ് എന്ന് പറയാം. യെസ് ഗ്രിഫോൺ, നമ്മുടെ ഷാങ്ക്സിന്റെ സോഡാണിത്. വൺ പീസ് യൂണിവേഴ്സിലെ ഏറ്റവും വലിയ പവർ ലെവൽസിൽ മുഖ്യ സ്ഥാനം ഈ സോഡിനുണ്ട് എന്ന് ഓർക്കണം. വൺ ആം മാത്രമുള്ള ഷാങ്ക്സ് വളരെ മാസീവായ ഫൈറ്റാണ് ഈ സോഡ് മൂലം കാഴ്ചവെക്കുന്നത്. ഫ്യൂച്ചറിൽ ഷാങ്ക്സിന്റെ അടുത്ത് നിന്നും ഈ സോഡിന്റെ ഫുൾ പൊട്ടൻഷ്യൽ പവേഴ്സ് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. വൈറ്റ് ബിയർഡ് ആയിട്ടുള്ള ഒരു ക്ലാഷ് നടക്കുമ്പോൾ ഷാങ്ക്സ് ഈ ഗ്രിഫോൺ യൂസ് ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ കണ്ടതാണ്. എക്സ്ട്രീംലി പവർഫുൾ ആയ അല്ലെങ്കിൽ ഹാക്കി ഒബ്സർവ് ചെയ്ത് അതിന്റെ ട്രൂ ഫോമിലുള്ള അറ്റാക്സ് എല്ലാം പുറത്തെടുക്കാൻ സഹായിക്കുന്ന ഒരു സോഡാണ് ഈ ഗ്രിഫോൺ എന്ന് പറയാം. കൂടാതെ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പവർഫുൾ സോഡ് എന്ന് പറയുന്നത് ഷോഡായ കിറ്റെറ്റ്സു. കിറ്റെറ്റ്സു ലൈനിലുള്ള ഏറ്റവും വലിയ പവർഫുൾ സോഡാണിത്. കൂടാതെ ഇതൊരു സുപ്രീം ഗ്രേറ്റ് സോഡ് കൂടിയാണ്. ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് ഫൈവ് എൽഡേഴ്സിലെ ന്യൂസ് ജീറോ ആണ്. ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ ഇരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ പവേഴ്സ് എന്ന് പറയുന്നത് സാധാരണ ലെവലിലുള്ളതായിരിക്കില്ല എന്ന്. കാരണം വൺ പീസ് വേൾഡിനെ കൺട്രോൾ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ടീമിന്റെ വെപ്പൻസ് നോക്കുമ്പോൾ അതും എക്സ്ട്രീം ലെവൽ പവർഫുൾ തന്നെയായിരിക്കും. കൂടാതെ സുപ്രീം ഗ്രേറ്റ് സോഡ് ആയതുകൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും പവേഴ്സ് ഒബ്സർവ് ചെയ്ത് എനിമീസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഈ ഒരു സോഡ് ഹെൽപ്ഫുൾ ആയിരിക്കും. കൂടാതെ അടുത്ത സോഡ് എന്ന് പറയുന്നത് ഏയ്സ്. നമ്മുടെ റോജറിന്റെ മകന്റെ പേര് മാത്രമല്ല സോഡിന്റെ പേരെന്ന് പറയുന്നതും ഏയ്സ് എന്ന് തന്നെയാണ്. കൂടാതെ വൺ പീസ് യൂണിവേഴ്സിലെ 12 സുപ്രീം ഗ്രേറ്റ് സോഡ്സ് രണ്ടാം സ്ഥാനത്തുള്ളത് ഈ ഒരു ഏയ്സ് ആണെന്ന് പറയാം. അതായത് പവർ ലെവൽസ് വെച്ചിട്ട് ഒരു ലെജൻഡറി സോഡ് കൂടെയാണിത്. കാരണം പൈറേറ്റ് കിങ്ങിന്റെ സോഡ് എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടും അതൊരു ലെജൻഡറി തന്നെയായിരിക്കും. ആൻഡ് ഇതൊരു ബ്ലാക്ക് ബ്ലേഡ് ആണോ അല്ലയോ എന്നുള്ള വാദം ഫാൻസിനിടയിൽ ഇപ്പോഴും ഉണ്ട്. കാരണം വൈറ്റ് ബിയേഡിന്റെ ടെമർ ഫോമിലുള്ള അറ്റാക്ക് ചേർത്ത് നിൽക്കണമെങ്കിൽ അതൊരു എക്സ്ട്രാ ഓർഡിനറി ബ്ലാക്ക് ബ്ലേഡിന് മാത്രമേ സാധിക്കൂ. എനിവേ, അടുത്ത സ്ട്രോങ്സ്റ്റ് സോഡ് എന്ന് പറയുന്നത് ഷൂസുയാണ്. ഈ ഒരു സോഡിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതേ ഇല്ല. കാരണം ഈ വെപ്പണെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയേണ്ടതായി വരുന്നുണ്ട്. എന്നിരുന്നാലും വാനോയുടെ ഒരു നാഷണൽ ട്രഷർ ആണ് ഈ സോഡ് എന്ന് പറയാം. ഇതിന്റെ യൂസർ മാറ്റാനുമല്ല ദ ലെജൻഡറി റിയുമയാണ്. പിന്നീട് ഇത് സോറോയും ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഈ സോഡിനും സോറോയുടെ ഒറിജിനുമായ ഒരു ബന്ധമുള്ള ഫാൻ തിയറിയെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഈ സോഡിനെ കുറിച്ച് ഈ വീഡിയോയിൽ ഒന്നും പറയാത്തത്. അതിന് പകരം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സോഡ് എന്ന് പറയുന്നത് മൂരാകുമോ ഗിരി. ഇതിന്റെ യൂസർ മാറ്റാനുമല്ല നമ്മുടെ സ്വന്തം പോപ്സ് ഓഫ് ദ വൺ പീസ്, യെസ് വൈറ്റ് ബിയേർഡ്. ഇതെങ്ങനെയാണ് പവർഫുൾ സോഡ്സിന്റെ ലിസ്റ്റിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ, ടെമർ ടെമർ ഫോട്ടിന്റെ എല്ലാ പവേഴ്സും ഈ സോഡിൽ ഒബ്സർവ് ചെയ്തതിന് ശേഷം ഫൈറ്റിംഗ് മെത്തേഡിലൂടെ ബാക്കിയുള്ള എല്ലാ സോഡ്സിനെയും ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ സർപ്പാസ് ചെയ്യാൻ ഈ സോഡിന് സാധിക്കുമെന്ന് പറയാം. ആൻഡ് ഇത് കാണാനും സൂപ്പർബാണ്. വൈറ്റ് ബിയേർഡ് എന്ന ക്യാരക്ടറിന്റെ ആ ഒരു തലപ്പൊക്കം കാണിക്കാൻ ഈ സോഡിന് സാധിക്കുന്നുണ്ട് എന്ന് പറയാം. ആൻഡ് അടുത്തതായി വൺ പീസിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയ സോഡ് എന്ന് പറയുന്നത് യെസ് യോറു ആണ്. അത് ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ മറ്റാരുടെ കയ്യിലല്ല, വേൾഡ് സ്ട്രോങ്സ്റ്റ് സ്പോർട്സ്മാന്റെ കയ്യിൽ തന്നെയാണ്, യെസ് മിഹോക്കിന്റെ കയ്യിൽ. ഈ ഒരു വെപ്പണെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഇതിനെ കുറിച്ച് അധികം ഒന്നും വിശദീകരിക്കുന്നില്ല. ആൻഡ് തുടർന്നും ഇതുപോലെ വൺ പീസ് കണ്ടന്റ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള ആനിമ ഫാൻസിനും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗായ്സ്. ലവ് യു ഓൾ. ബൈ. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.